Attention, please. Please do not smoke in the terminal building. Nandu? Nandu? എടാ ഇവിടെ. Thank you. നന്ദു, എടാ യാത്രയൊക്കെ എങ്ങനെയുണ്ടായിരുന്നു? ഓ, വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ലടാ. എടാ, ഇതാണ് ആൻഡ്രു ചേട്ടൻ. ഹായ് ചേട്ടാ. എടാ, ഫിലിപ്പ് നിന്നെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായാലും വിസിറ്റ് വിസ തീരും മുമ്പ് ജോലി കിട്ടും, പേടിക്കണ്ട. ആൻഡ്രു ചേട്ടനാണ് നമ്മുടെ സാരഥി. സപ്പോസ് നമുക്കിപ്പോൾ ഷോപ്പിങ്ങിന് പോവാനോ പള്ളിയിൽ പോവാനോ ഔട്ടിങ്ങിന് പോവാനാണെങ്കിലും ആൻഡ്രു ചേട്ടനാണ് നമ്മുടെ ആള്. നിനക്കിപ്പോ ജോലിക്കായി എവിടെയെങ്കിലും പോകണമെന്നുണ്ടെങ്കിൽ എന്നെ വിളിച്ചാ മതി. താങ്ക്സ് ചേട്ടാ. ഫിലിപ്പ്, അപ്പോ നമ്മുടെ നന്ദു നിൽക്കുന്നത് മാത്യുവിന്റെ കൂടെയല്ലേ? അതെ ചേട്ടാ. എടാ, എന്നാ നമുക്ക് വിട്ടേക്കല്ലേ. മാത്യുച്ചേട്ടാ, എന്തൊക്കെയുണ്ട്? ആ, എത്തിയോ? ഇന്ന് ഫിലിപ്പിന്റെ ട്രീറ്റ് ആയിരുന്നു, അല്ലെങ്കിൽ ഞാൻ കുറച്ചുകൂടി മുന്നേ എത്തിയിരുന്നു. എടാ ഫിലിപ്പേ, നിന്റെ ജോലിയൊക്കെ ഇപ്പൊ പ്രശ്നത്തിലല്ലേ? എന്തിനാ വെറുതെ കാശ് ചിലവാക്കുന്നേ? നമുക്ക് ഇവിടുന്ന് കഴിക്കായിരുന്നല്ലോ. അത് കുഴപ്പമില്ല ചേട്ടാ, നന്ദു ഇവിടെ പുതിയതല്ലേ. ചേട്ടാ, ഇതാണ് ട്ടോ നന്ദു. ജോലി കിട്ടുന്നവരെ നന്ദു ചേട്ടന്റെ കൂടെ ഇവിടെ ഉണ്ടാകൂട്ടോ. നന്ദു, ഇതാണ് നമ്മുടെ കൊട്ടാരം. നീ ഇനി ജോലി കണ്ടുപിടിക്കുന്നതിനെ കുറിച്ച് മാത്രം ചിന്തിച്ചാ മതി. വേറെ ഒന്നിനെ കുറിച്ച് ഓർത്ത് പറയിടാ വേണ്ട. ഭക്ഷണത്തിന്റെ കാര്യമൊക്കെ ഞാൻ ഏറ്റുന്നേ. താങ്ക്സ് ചേട്ടാ. നാളെ വെള്ളിയാഴ്ചയല്ലേ, കുർബാനയ്ക്കും ഗ്യാദറിങ്ങിനും പോകണ്ടേ? എന്നാ നിങ്ങൾ നേരത്തെ റെഡി നിന്നോ, ഞാൻ വന്ന് നിങ്ങളെ പിക്ക് ചെയ്തോണ്ട്. എന്നാ നന്ദു, നമുക്ക് നാളെ പോവാല്ലേ. ജീസസ് യൂത്ത് ഗ്യാദറിംഗിൽ നിന്ന് അത്യാവശ്യം കോണ്ടാക്ട്സ് ഒക്കെ കിട്ടും. നന്ദു, ജസ്റ്റ് come and see. എടാ ഫിലിപ്പെ, എന്നാ നമുക്ക് ഇറങ്ങിയാലോ? ഇവനെ ഒന്ന് കുറച്ച് നേരം റെസ്റ്റ് എടുക്കട്ടെ. അപ്പൊ ശരിടാ, ബൈ, നാളെ കാണാം. ഓക്കേടാ. നന്ദു, നീ വീട്ടിലേക്ക് വിളിച്ചായിരുന്നോ? ഇവിടെ വൈഫൈ ഉണ്ട്, കണക്ട് ചെയ്ത് വിളിച്ചോ. ആ അമ്മേ. മോനെ, എടാ എത്തിയോ? ഞങ്ങൾ എത്ര നേരമായിട്ട് നോക്കിയിരിക്കുവായിരുന്നു. യാത്രയ്ക്ക് എങ്ങനെ ഉണ്ടായിരുന്നു? ആ, എല്ലാം ഓക്കേണമ്മേ. ഫിലിപ്പും ഒരു ചേട്ടനും കൂടി എന്നെ ഇന്ന് പിക്ക് ചെയ്യാൻ വന്നിരുന്നു എയർപോർട്ടിൽ. അവന്റെ ഒരു ഫ്രണ്ട് ഒരു മാത്യുജാന്റെ വീട്ടിലാണ് എനിക്ക് അക്കോമഡേഷൻ ഒക്കെ റെഡിയാക്കിയിരിക്കുന്നത്. ആ ഓക്കെ മോനെ. പിന്നെ നീ എത്രയും പെട്ടെന്ന് ഒരു ജോലി കണ്ടുപിടിക്കണം കേട്ടോ. നിനക്കറിയാലോ ഇവിടുത്തെ സാഹചര്യം. അമ്മയ്ക്ക് കിട്ടുന്നത് അപ്പന്റെ അമ്മാമ്മയുടെ മരുന്ന് മേടിക്കാൻ പോലും തികയണില്ല. നിന്റെ അനിയത്തിയുടെ കാര്യം പിന്നെ പറയാൻ വേണ്ട. അവക്കൊന്ന് കോളേജ് ടൂറായിരുന്നു, ഇവിടെ ഒന്നും ഇല്ലാത്തതുകൊണ്ട് അവള് പോയില്ല. കോളേജില് തലവേന എന്നാ പറഞ്ഞേക്കണേ. ഭയങ്കര സങ്കടത്തിലാ പക്ഷെ. ആ മനസ്സിലായമ്മേ. നാളെ എന്തായാലും ഞാനിവിടെ പള്ളിയിൽ പോകുന്നുണ്ട്. അവിടെ വെച്ച് കുറച്ച് പുതിയ ആൾക്കാരെയൊക്കെ പരിചയപ്പെടാന്ന് മാത്യുചേട്ടൻ പറഞ്ഞിട്ടുണ്ട്. ശരി മോനെ, എല്ലാം ഭംഗിയായി നടക്കും. ഞങ്ങള് പ്രാർത്ഥിക്കാം, നീ പേടിക്കണ്ട. ആ എന്നാ ശരി, വെച്ചോ അമ്മേ. ആമേൻ. ദിവ്യ പൂജ സമാപിച്ചു. ദൈവത്തിന് നന്ദി. ആനി, ജീന, ജെയിംസ്, ഇതാണ് നന്ദു. നാട്ടില് എന്റെ കൂട്ടുകാരനാണ്. വിസിറ്റിംഗ് വിസിൽ ജോലി തേടി വന്നതാണ്. നമ്മുടെ മാത്യുച്ചേട്ടന്റെ വീട്ടിലാണ് ഇവൻ താമസിക്കുന്നത്. ഹായ് നന്ദു. നന്ദു തന്നെയാണോ ശരിക്കുള്ള പേര്? അല്ല, എന്റെ ശരിക്കുള്ള പേര് നന്ദു. ഇത് ആനി. ഇന്ന് ബൈബിൾ വായിച്ച് റിഫ്ലക്ഷൻ ഷെയർ ചെയ്തില്ലേ? ഇത് ജീന. ഇന്ന് സെഷൻ എടുത്ത നന്ദുവിനെ അറിയാലോ. നന്ദുവിന് പെട്ടെന്ന് തന്നെ ഒരു ജോലി കിട്ടട്ടെ. ഞങ്ങൾ എല്ലാവരും പ്രാർത്ഥിക്കുന്നുണ്ട്. നമ്മുടെ കോണ്ടാക്ട്സിലുള്ള എല്ലാവരോടും പറയാം. എടാ ജെയിംസേ, എന്റെ കയ്യിൽ കുറച്ച് ഡ്രസ്സ് ഇരിപ്പുണ്ട്. എപ്പോഴാണ് മിഷൻ ഏരിയയിലേക്കും ട്രൈബൽസിന്റെ അടുത്തേക്കും ഡ്രസ്സ് അയക്കുന്നേ? ഇതുവരെ നമ്മൾ ഇന്ത്യയിലെ മിഷൻ ഏരിയയിലേക്കായിരുന്നല്ലോ അയച്ചുകൊണ്ടിരുന്നത്. ഇനിയിപ്പോൾ പാകിസ്ഥാനിലെ ഒരു ഫ്ലഡ് ഉണ്ടായിരുന്നു, അവിടെ ആകെ സീനാണ്. അങ്ങോട്ടേക്കാണ് അയക്കുന്നത്. നിന്റെ കയ്യിൽ പഴയ ഡ്രസ്സ് വല്ലതും ഉണ്ടെങ്കിൽ എടുത്തു വെച്ചോളൂ, ഞാൻ വന്ന് കളക്ട് ചെയ്തോളാം. ഫ്രണ്ട്സിന്റെ ആരുടെയെങ്കിലും കൈവശം ഉണ്ടെങ്കിലും ഒന്ന് മെസ്സേജ് ചെയ്യാൻ പറയണേ. നമ്മുടെ ബേസിൽ ചേരണില്ലേ, പുള്ളിയുടെ മോന് സ്കിൻ ഡിസീസസ് വന്നിട്ട് ആകെ ബുദ്ധിമുട്ടായിരിക്കുക. നമുക്ക് അത്രയിടം വരെ ഒന്ന് പോയാലോ? ഒരല്പസമയം
അവരുടെ കൂടെ ഇരുന്ന് പ്രാർത്ഥിക്കാം. അവർക്കും അതൊരാശ്വാസമാവും. എടാ, ഞാൻ നിനക്കൊരു സംഭവം കാണിച്ചു തരാം. നീ കുരിശുമരം നോക്കൂ. നമ്മളിൽ പലരും ഇവിടെ പ്രാർത്ഥിക്കാൻ വരാറുണ്ട്. വളരെ ദുഃഖത്തോടുകൂടി ഈ കുരിശുമരത്തിന് ചുവട്ടിൽ വരുന്നവർ ഇവിടെ നിന്ന് പോകുമ്പോൾ വളരെ സന്തോഷത്തോടും പ്രതീക്ഷയോടും കൂടിയാണ് പോകുന്നത്. അവരുടെ എല്ലാ കാര്യങ്ങളും ഈ കുരിശിൽ കിടക്കുന്നവൻ അറിയുന്നു എന്ന വിശ്വാസമാണ് അവരെ നയിക്കുന്നത്. നീയും ഈ കുരിശടിയിലിരുന്ന് പ്രാർത്ഥിക്കൂ. ദൈവമേ, നീയാണ് എൻ്റെ അവസാനത്തെ ആശ്രയം. നീ എല്ലാം അറിയുന്നു. ഈ കൂട്ടുകാർക്ക് വേണ്ടി ഞാൻ നിന്നോട് നന്ദി പറയുന്നു. ഇവർ എൻ്റെ വേദന ചെറുതാക്കുന്നു. ദൈവമേ, ഞാൻ ഹൃദയം നുറുങ്ങിയാണ് നിന്റെ മുൻപിൽ നിൽക്കുന്നത്. നീ എന്നെ കാണുന്നില്ലേ? പഠിച്ചിറങ്ങി 10 വർഷമായിട്ടും നല്ലൊരു ജോലിയിലേക്ക് എനിക്ക് എത്താൻ പറ്റിയിട്ടില്ല. എൻ്റെ കൂട്ടുകാരൊക്കെ നല്ല സാലറി വാങ്ങി ലോകത്തിൻ്റെ പല ഭാഗത്ത് ജോലി ചെയ്യുന്നു. എൻ്റെ അനീത്തിയുടെ വിവാഹമാവാറായി. എന്നാൽ ഞങ്ങളുടെ കയ്യിൽ ഒന്നുമില്ല. അവളുടെ കോളേജ് ഫീസ് പോലും ഭയങ്കര ബുദ്ധിമുട്ടിയാണ് ഞങ്ങൾ കൊടുക്കുന്നത്. എൻ്റെ അപ്പന് ജോലി ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൻ്റെ അമ്മയുടെ മരുന്നിന് പോലും പണം തികയുന്നില്ല. ഈ 90 ദിവസത്തിനുള്ളിൽ നീ എനിക്കൊരു ജോലി തരണം. എനിക്ക് വേറെ പ്രതീക്ഷ ഒന്നുമില്ല. ദൈവമേ, നീ എന്നെ കാണുന്നില്ലേ? എടാ നന്ദു, 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 വാടാ, എഴുന്നേക്ക്, നമുക്ക് പോവാം. നന്ദു, വാ, നമുക്ക് പോകാം. നീ പ്രാർത്ഥിക്കുകയായിരുന്നല്ലേ. ആൻഡ്രൂസ് ചേട്ടന് ജോലിക്ക് പോകേണ്ടതല്ലേ. വാ, നമുക്ക് പോയേക്കാം. परिवर्तन भरता खुशियों से है जो मन देकर जान अपनी करता कुर्बानी देता दी जिंदगानी
അമ്മേ മോനെ, നീ ടിക്കറ്റ് ഇതുവരെ ബുക്ക് ചെയ്തില്ലേ? നീ എന്നാ വരണേ? ഞാൻ ബുക്ക് ചെയ്തിട്ടില്ല അമ്മേ. നീ ഇനി തിരിച്ചു പോരാ മോനെ. ഇനി നീ അവിടെ നിന്ന് അവരെയും കൂടെ ബുദ്ധിമുട്ടിക്കണ്ട. അമ്മേ, നാളെ എനിക്ക് ഒരു സ്ഥലം വരെ പോകാനുണ്ട്. അതുകൂടി ഉള്ളു ഇനി ഒരു പ്രതീക്ഷ. നാളെ രാവിലെ ഞാൻ അങ്ങോട്ട് പോകും. അത് കഴിഞ്ഞ് ഞാൻ അമ്മേനെ വിളിക്കാം. ദൈവമേ, നീ എന്തിനെന്നെ കൈവെടിഞ്ഞ്? നാളെ ഞാൻ നാട്ടിലേക്ക് പോകും. ഈ മടക്കയാത്ര സത്യത്തിൽ എനിക്ക് മരണം തന്നെയാണ്. എൻ്റെ എല്ലാ പ്രതീക്ഷയും കൈവിട്ടു. ഇവിടെയുള്ള എൻ്റെ കൂട്ടുകാർ എല്ലാവരും നല്ല സന്തുഷ്ടരാണ്. അവർക്ക് ജീവിതത്തിലെല്ലാം ഉണ്ട്. പക്ഷെ എന്നെ നോക്ക്, ഞാനൊരു വിഡ്ഢി. ഒരു നേരത്തെ ഭക്ഷണത്തിന് പോലും വകയില്ലാത്ത ഞാൻ അവരുടെ കൂടെ സമയം അനാവശ്യമായി കളഞ്ഞു. എനിക്ക് നിന്നിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു തുടങ്ങുന്നു. നീ എന്നെ കാണുന്നില്ലേ? ഇപ്പം എൻ്റെ അടുത്ത് ആരുമില്ല. എൻ്റെ പ്രാർത്ഥന കേൾക്കാനോ എന്നെ ഒന്ന് ആശ്വസിപ്പിക്കാനോ എൻ്റെ ദൈവം കൂടി എൻ്റെ കൂടെ ഇല്ല. ഞാൻ ഒറ്റപ്പെട്ടു. നഥാനിയേൽ, 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 നീ എൻ്റെ ഈ കുരിശുമറ ചുവട്ടിൽ നിന്നപ്പോൾ ഞാൻ നിന്നെ കണ്ടു. ഞാൻ നിന്നോട് കൂടെ ഉണ്ടായിരുന്നു. ഈ 90 ദിവസവും നിന്റെ കൂട്ടുകാരിലൂടെ ഞാൻ നിന്നെ ഒരുക്കുകയായിരുന്നു. നീ ഒറ്റയ്ക്കായിരുന്നില്ല, ഞാൻ സദാ നിന്നോടൊപ്പം ഉണ്ടായിരുന്നു. എൻ്റെ ദൈവമേ, എന്നോട് ക്ഷമിക്കണേ. അങ്ങേ മനസ്സിലാകാതെ ഞാൻ എന്തൊക്കെയോ പറഞ്ഞു. നഥാനിയേൽ, നിന്റെ കൂട്ടുകാരുടെ ജീവിതവും പലവിധ ദുഃഖങ്ങളും സഹനങ്ങളും നിറഞ്ഞതാണ്. പക്ഷേ അവരെല്ലാവരും സന്തോഷവും പ്രത്യാശയും കണ്ടെത്തുന്നത് എന്നിൽ നിന്നാണ്. ഇന്ന് നീ അറിയാത്ത അവരുടെ ജീവിതം നിനക്ക് ഞാൻ കാണിച്ചു തരാം. ഇത് ഫിലിപ്പിനെ ശ്രദ്ധിക്കും. കരുണാമയനായ ദൈവമേ, എൻ്റെ കൂട്ടുകാരൻ നഥാനിയേൽ വളരെ പ്രതീക്ഷയോടെയാണ് ഇവിടെ വന്നിരിക്കുന്നത്. അവൻ്റെ കുടുംബം വളരെ ബുദ്ധിമുട്ടിലാണ്. അവനൊരു ജോലി നൽകി അനുഗ്രഹിക്കണമേ. നിനക്കറിയാമല്ലോ, എൻ്റെ ജോലി ഇതുവരെയും സ്ഥിരപ്പെട്ടിട്ടില്ല. സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കൊണ്ട് ഞാൻ വലയുകയാണ്. ദൈവമേ, അങ്ങാണ് എൻ്റെ ആശ്രയം. എനിക്കറിയാം അങ്ങ് എന്നെ കാണുന്നു, അങ്ങ് എന്നെ കേൾക്കുന്നുവെന്ന്. നഥാനിയേൽ, നിന്റെ സുഹൃത്തായ ഫിലിപ്പ് ഈ ദിവസങ്ങളിൽ നിന്നെ എങ്ങനെ പ്രാർത്ഥിക്കണമെന്നതിന് ഒരുക്കുകയായിരുന്നു. നഥാനിയേൽ, നിന്റെ കൂട്ടുകാരിയാണ് എൻ്റെ ഈ മകളാണ് ദൈവവചനത്തോടുള്ള നിന്റെ ബന്ധത്തെ കൂടുതൽ ആഴപ്പെടുത്തുവാൻ ഈ ദിവസങ്ങളിൽ നിന്നെ ഒരുക്കിക്കൊണ്ടിരുന്നത്. കാരണം മദ്യപാനിയായ തൻ്റെ ഭർത്താവിൻ്റെ പീഡനങ്ങൾ സഹിക്കുമ്പോഴും അവ ക്ഷമിച്ചവനെ സ്നേഹിക്കാനും ജീവിതത്തെ കൂടുതൽ പ്രത്യാശയോടും പ്രതീക്ഷയോടും കൂടി കാണാനുമുള്ള കൃപയ്ക്കായി അവൾ അഭയം തേടിക്കൊണ്ടിരുന്നത് എൻ്റെ വചനങ്ങളെയാണ്. ഒരു അപകടത്തിൻ്റെ ഫലമായി തനിക്കുണ്ടായ പരിക്കിൻ്റെ വേദന അനുഭവിക്കുമ്പോഴും ആൻഡ്രൂസ് നിന്റെ ഒരു ദിവസത്തെ വിശുദ്ധ കുർബാനയും കുംഭസാരവും മുടക്കാൻ ഇടവരുത്തിയിട്ടില്ല. തൻ്റെ ഈ സഹനത്തിലും ഔദാശിക ജീവിതത്തിൽ നിന്റെ പങ്കാളിത്തം ഉറപ്പു വരുത്തുകയായിരുന്നു. നിന്നെ ഊട്ടുന്ന മാത്യൂസ് പല രാത്രികളിലും അവൻ ഉറങ്ങിയതൊന്നും കഴിക്കാതെയാണ്. തൻ്റെ ഇല്ലായ്മയിലും തൻ്റെ സഹോദരന് തനിക്കുള്ളത് നൽകുവാൻ അവൻ മറന്നില്ല. മാത്യൂസ് നിന്നെ പഠിപ്പിച്ചത് കൂട്ടായ്മയുടെ സൗന്ദര്യത്തെയാണ്. നഥാനിയേൽ, അതാ ജീന. ദൈവമേ, നീയാണ് ഞങ്ങളുടെ ഏക ആശ്രയം. ഞങ്ങളുടെ കൂട്ടുകാരൻ നന്ദുവിന് ഒരു ജോലി നൽകണമേ. ദൈവമേ, എൻ്റെ മകൻ 16 വയസ്സായിട്ടും 6 വയസ്സുകാരൻ്റെ ചിന്താശേഷി മാത്രമേ അവനുള്ളൂ. അവൻ്റെ ഉപദ്രവം കാരണം ചുറ്റുമുള്ളവർ അവനെ വെറുക്കുന്നു. ഞങ്ങളുടെ സന്തോഷവും പ്രതീക്ഷയും നീ മാത്രമാണ്. എന്നെ കാണുന്ന ദൈവമേ, എന്നെ കേൾക്കുന്ന ദൈവമേ, ഞങ്ങളിൽ കനിയണമേ. നഥാനിയേൽ, സുവിശേഷവൽക്കരണത്തിന് നിങ്ങളുടെ ജീവിതത്തിൽ എത്രമാത്രം പ്രാധാന്യമുണ്ടെന്ന് ജീനിയാണ് നിനക്ക് കാണിച്ചു തന്നത്. അതാ ജെയിംസ് വരുന്നു. കാരുണ്യവാനായ കർത്താവി, നന്ദു എന്ന എൻ്റെ സുഹൃത്തിനെ ഞാൻ അങ്ങേ തിരുമുമ്പിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഒരു ജോലിയില്ലാതെ കഷ്ടത അനുഭവിക്കുന്ന അവനെ
ഒരു നല്ല ജോലി നൽകി അനുഗ്രഹിക്കണമേ. എൻ്റെ ഈശോയെ, എൻ്റെ ജീവിതവും വളരെ ദുരിതത്തിലാണ്. ഇവിടുത്തെ ജീവിത സാഹചര്യങ്ങളും നിയമങ്ങളും മൂലം എൻ്റെ ദാമ്പത്യ ജീവിതം തകർച്ചയുടെ വക്കിലാണ്. എൻ്റെ ജീവിത പങ്കാളിയെ എങ്ങനെ പറഞ്ഞ് ആശ്വസിപ്പിക്കണമെന്നോ അവളോട് ഒപ്പം സമയം ചെലവഴിക്കാനോ എനിക്ക് സാധിക്കാതെ വരുന്നു. എൻ്റെ ഈശോയെ, ഞങ്ങളുടെ തെറ്റിദ്ധാരണകളൊക്കെ മാറ്റി ഒരു സമാധാനപൂർണമായ ജീവിതം ഞങ്ങൾക്ക് നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ. നതാനിയേ, ജെയിംസ് തനക്ക് മാതൃകയായത് പാപങ്ങളോട് പക്ഷം ചേരുന്നതിനാണ്. അവൻ്റെ ജീവിതത്തിൽ ഇത്രയോളം പ്രശ്നങ്ങളുണ്ടായിട്ടും അവൻ കൂടുതൽ സമയവും പാപങ്ങളോട് പക്ഷം ചേരുന്നതിനും അവരെ സഹായിക്കുന്നതിനും മറ്റ് മിഷൻ പ്രവർത്തനങ്ങൾക്കും ഏർപ്പെട്ടിരുന്നത് നീ ശ്രദ്ധിച്ചിട്ടില്ലേ? ഇവരെല്ലാവരും എൻ്റെ ഈ കുരിശുമറ ചുവട്ടിൽ നിന്ന് മടങ്ങുന്നത് സന്തോഷവും പ്രത്യാശയുമുള്ളവരായിട്ടാണ്. ഇന്ന് നീയും ഈ മരച്ചുവട്ടിൽ നിന്ന് പോകുന്നത് അങ്ങനെ തന്നെയായിരിക്കും. കഴിഞ്ഞില്ല, ഇനി ഒരാളെ കൂടി നിനക്ക് പരിചയപ്പെടുത്താനുണ്ട്. ഇവരെ പോലെ നിന്നെ തന്നെ ഒരുക്കാൻ സഹായിക്കുന്ന ഈ മകളെ കൂടി നീ പരിചയപ്പെടണം. ഏത് സഹനത്തിൻ്റെ ചൂടിലും സന്തോഷത്തോടും പ്രത്യാശയോടും കൂടി ജീവിതം നയിക്കുവാനും ദൈവത്തെ പൂർണ്ണ ഹൃദയത്തോടെ സ്നേഹിക്കുവാനും ഇവളുടെ ജീവിതം നിന്നെ പഠിപ്പിക്കും. അതാ നോക്കൂ, ഞങ്ങളൊക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു ഈശോന് ഇത്രയും സ്വീറ്റ് ആയിട്ടുള്ള, ഇത്രയും ഞങ്ങളെ നയിക്കുന്ന, എത്ര പ്രശ്നങ്ങളൊക്കെ ഉണ്ടായാലും അതിൽ നിന്നൊക്കെ ഞങ്ങളിങ്ങനെ ഇങ്ങനെ പൊക്കി എടുത്തു കൊണ്ടുവരുന്ന, എത്ര ഡെസ്പായി പോയാലും കൂടെ ഉണ്ടെന്നൊക്കെ പറയുന്ന, എപ്പോഴും ശക്തിപ്പെടുത്തുന്ന ആ ഈശോനെ ബാക്കിയുള്ളവർക്ക് കിട്ടണം. ഞങ്ങളൊക്കെ അറിയുന്ന ഈ ഒരു ഈശോനെ ഞങ്ങൾക്ക് എല്ലാവർക്കും കിട്ടണം. എല്ലാവരും ഈശോനെ വാങ്ങിച്ചിട്ട് തന്നെ പോകണം. ഈശോയ്ക്ക് ബെസ്റ്റ് പൊസിഷൻ കൊടുക്കണം ലൈഫിൽ. നന്ദു, ഇതൊന്ന് നോക്കി, നമ്മുടെ വീട്ടിലേക്ക് വന്നതാ, നിനക്കുള്ളതായോ? ഭയമോ ഇനി എന്നിൽ സ്ഥാനമില്ല, എൻ ഭാവിയെല്ലാം താതൻ കരങ്ങളിലാ, നിരാശ ഇനി എന്നെ തൊടുകയില്ല, പ്രത്യാശയാൽ അനുദിനം വർദ്ധിക്കട്ടെ. ഫിലിപ്പോസ് നിന്നെ വിളിക്കുന്നതിന് മുമ്പ് നീ എത്തുന്നതിൻ്റെ ചുവട്ടിലിരിക്കുമ്പോൾ ഞാൻ നിന്നെ കണ്ടു.